എല്ലാവർക്കും നമസ്കാരം. ആറുവേൾഡിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഡബ്ലിനിലുള്ള ഹൗത്ത് എന്ന് പറഞ്ഞൊരു ഫിഷിംഗ് വില്ലേജിലേക്ക് വന്നിരിക്കുകയാണ്. ഇങ്ങനെ കുറേ നാളായിട്ട് കോവിഡ് കാരണം എവിടെയും പോകാനൊന്നും പറ്റിയൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റിയ സമയത്താണെങ്കിൽ കൊടും തണുപ്പും. ഞങ്ങൾ ഹൗത്തിലോട്ട് വരാൻ കാരണം എന്ന് വെച്ചാൽ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ഡബ്ലിനിലോട്ട് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വരുന്ന സമയത്ത് ഒരു മണിക്കൂർ വണ്ടി ഓടിച്ച് വരുന്നതാണല്ലോ. അപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് വരുന്ന സമയത്ത് ഞങ്ങളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അതിൻ്റെ കൂടെ ചെയ്തിട്ടാണ് പോവാറ്. ഞങ്ങളിപ്പോൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായി, വൈകുന്നേരം ഇരുട്ടാവാറായി. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര കാറ്റും തണുപ്പൊക്കെയാണ്. ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ നടന്നിട്ട് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. പക്ഷേ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് കുറച്ച് പരിപാടികളുണ്ട്. അതായത് മീൻ വാങ്ങിക്കണം ഇവിടുന്ന്. ഞങ്ങൾ ഡബ്ലിനിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ നിന്ന് മീൻ വാങ്ങിക്കാറുണ്ട്, സാൽമൺ. അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിൽ ചെന്നിട്ട് പറഞ്ഞത് നമുക്ക് ഇവിടുന്ന് കിട്ടുമ്പോൾ ലാഭമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഡബ്ലിനിലോട്ട് വരുമ്പോൾ ഇവിടെ നിന്ന് മീൻ വാങ്ങിക്കണമെങ്കിൽ നമുക്കത് ലാഭമാണ്. പിന്നെ അയർലൻഡിൽ ഏറ്റവും നല്ല ഫിഷ് ആൻഡ് ചിപ്സ് കിട്ടുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലമാണ് ഈ ഹൗസ്. പോണതിന് ഞങ്ങൾക്ക് ഫിഷ് ആൻഡ് ചിപ്സും കഴിക്കണം. ഇവിടെ നല്ല ഫേമസ് ആയിട്ടൊരു പണ്ട് മുതലേ ഉള്ളൊരു ഫിഷ് ആൻഡ് ചിപ്സിൻ്റെ കടയുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇനി വീട്ടിലോട്ട് പോകാനായിട്ട്. നമുക്ക് ആദ്യം ഫിഷ് ആൻഡ് ചിപ്സ് കഴിക്കാനായിട്ട് പോവാം. അതിനു മുമ്പ് ഹൗത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഹൗത്ത് ഒരു ഫിഷിംഗ് വില്ലേജാണ്. ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരു ചെറിയ ടൗൺ ആണ്. ഇവിടുത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഫിഷിങ്ങും പിന്നെ നിങ്ങളിപ്പോൾ ഈ പുറകെ കാണുന്ന പോലെ ഇവിടെ ബോട്ടിങ്ങുകളും സെയിലിങ്ങിനും ഒക്കെ ഉള്ളൊരു ഹബ്ബാണ് ഇവിടെ. തിരിച്ച് പോർട്ട്ലീസ് വരെ പോകണ്ടേ ഡബ്ലിനിൽ, അപ്പോൾ കാണിക്കാനുള്ള സമയമില്ല. പിന്നെ ഡബ്ലിനിലുള്ളവർക്കാണെങ്കിൽ ഇവിടേക്ക് ട്രെയിനും ഉണ്ട്, അതേപോലെ തന്നെ ഡബ്ലിൻ ബസ്സും ഉണ്ട്. ട്രെയിനിൽ ലാസ്റ്റ് സ്റ്റോപ്പാണ് ഇവിടെ. പിന്നെ ഡബ്ലിൻ ബസ്സും ഉണ്ട് ഇഷ്ടംപോലെ സിറ്റി സെൻറ്ററിൽ നിന്നുള്ളത്. പിന്നെ ഇവിടെ കാറിനൊക്കെ ഫ്രീ പാർക്കിംഗ് ആണ്. കാറുള്ളവർ കാർ പോയിട്ട് വരികയാണെങ്കിൽ ഫുൾ ടൈം ഫ്രീ പാർക്കിംഗ് ആണ്. സമ്മറിലൊക്കെ ഇവിടെ നല്ല അടിപൊളി സ്ഥലമാണ്. ഞങ്ങൾ ഡബ്ലിനിലുണ്ടായിരുന്ന സമയത്തൊക്കെ ഒട്ടുമിക്ക സമയങ്ങളിലും ഇവിടെ വരുമായിരുന്നു ഞങ്ങൾ. ഇപ്പോൾ പോർട്ട്ലീസിലോട്ട് മാറിയതിന് ശേഷം പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഡബ്ലിനിലോട്ട് വരുമ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് ഇതേപോലെ മീനും വാങ്ങിച്ചിട്ട് ഒക്കെ ഞങ്ങൾ പോകും. നമ്മൾ ഒരു ദിവസം എന്തായാലും ഇവിടെ വന്ന് മിക്കവാറും സമ്മറിലായിരിക്കും വന്നിട്ട് എല്ലാ കാഴ്ചകളും കാണിച്ചു തരാം നിങ്ങളെ. അപ്പോൾ നമുക്കിനി അധികം വൈകാതെ ആ ഫിഷ് ആൻഡ് ചിപ്സ് കിട്ടുന്ന സ്ഥലത്തേക്ക് പോവാം. എന്നിട്ട് ഞങ്ങൾ അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. എന്നിട്ട് പിന്നെ നമുക്ക് മീൻ വാങ്ങിക്കാൻ പോവാം. ഇതാണ് ഇവിടുത്തെ ഹൗത്തിലെ അയർലൻഡിലെ ഫേമസ് ആയിട്ടുള്ള ബിഷപ്പ് ബ്രോസ് ഫിഷ് ആൻഡ് ചിപ്സ് എന്ന് പറഞ്ഞ കട. നമ്മുടെ ആളവിടെ ക്യൂവിൽ നിൽക്കണേന്ന്. ഇവിടെ ഒരാളെ വെച്ചേ കടയിലേക്ക് കയറ്റുള്ളൂ. അപ്പോൾ പൈസയൊക്കെ അടച്ച് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കണ ആൾ. ഒരാൾ ഇറങ്ങിയതിന് ശേഷമേ അടുത്ത ആൾക്ക് കയറാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മുടെ കോവിഡ് റെസ്ട്രിക്ഷൻ കാരണേ മാസ്കൊക്കെ വെച്ചാണ് അകത്ത് തരാം. നമ്മൾ പുറത്തേ കൂടെയൊക്കെ നടക്കുമ്പോൾ നമുക്ക് മാസ്ക് വേണ്ട. ഹൗത്ത് വില്ലേജിൻ്റെ സെൻറ്ററിൽ തന്നെയാണ് ഈ സംഭവം. മെയിൻ റോഡിൽ തന്നെയാണ് ഈ സംഭവം നിൽക്കുന്നത്. ആൾ ഉറങ്ങി ടയേർഡായിട്ട്. പക്ഷേ മീൻ്റെ പണം ഒരു മാല എഴുന്നേക്കും. സാധനം ഇവിടെ ഫിഷ് ആൻഡ് ചിപ്സ് ഇവിടെ എത്തിക്കഴിഞ്ഞ മാല എഴുന്നേക്കും മണം അടിച്ചിട്ട് കണ്ണൊക്കെ തുറന്ന്. നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട്. അത് വരുന്നുണ്ട് സാധനം കൊണ്ട് അവള്.
പുറത്തുണ്ടല്ല, നല്ല ഐസ് കോൾഡ് ആണ്. അവിടെ നിന്നിട്ട് കിടുങ്ങിപ്പോയി. അപ്പോൾ കഴിക്കാൻ നല്ല ചൂട് ഫിഷ് ആൻഡ് ചിപ്സ്. നല്ല ചൂടുണ്ട്, ഈ സമയത്ത് കഴിക്കാൻ അടിപൊളിയായിരിക്കും. നമ്മുടെ നാട്ടിലെ പഴംപൊരി പോലെയൊക്കെ ഇരിക്കും, പക്ഷെ ആ ഉള്ളിൽ പഴത്തിന് പകരം നല്ല അടിപൊളി മീനായിരിക്കും എന്ന് മാത്രം. ഇതൊരു അടിപൊളി കിടിലൻ സാധനമാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇതിവിടെ നിന്ന് കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. ഇനി ഇത് തുറന്ന് കാണിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ആ മീനിന്റെ മണങ്ക് ആള് എഴുന്നേക്കുന്നത്, ഫിഷ് ആൻഡ് ചിപ്സ് കൊണ്ടുവന്ന് ആള് കണ്ണുറന്നിട്ടുണ്ട് മണം അടിച്ചിട്ട്. തങ്ക പൊന്നെ കണ്ട മിമി വേണമെന്ന് പറഞ്ഞില്ലേ, ഇതേ ഇവിടെ ഉണ്ട്. എനിക്ക് ബാ ഫിഷ് ആൻഡ് ചിപ്സ്, നല്ല ചൂട് ഫിഷ് ആൻഡ് ചിപ്സ്. പഴംപൊരി പോലെ തോന്നുന്നില്ലേ ഇത് കണ്ടിട്ട്? നാട്ടിലെ ശരിക്കും പഴംപൊരി പോലെ തന്നെ ഉണ്ട്, പക്ഷെ നല്ല വലുപ്പമുണ്ട് കേട്ടോ പഴംപൊരിയുടെ. ഇതിന്റെ അകത്ത് മീനാണ്. നീ അതൊന്ന് ഇതിന്റെ ഒന്ന് പൊളിച്ച് കൈ ചൂടുണ്ടാവേ നോക്കി കണ്ട, അത് മീനാണത്. ഇത് കോഡെന്ന് പറഞ്ഞ ഒരു മീനാണ് ഇവര് ഫിഷ് ആൻഡ് ചിപ്സ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. നല്ല ചൂടാണ്, ആവി പറക്കുന്നുണ്ട്, ഭയങ്കര ചൂടാ. പിന്നെ ഒരു കഷ്ണം ചെറുനാരങ്ങ അല്ല, അത് വലിയ നാരങ്ങ നാരങ്ങ ഉണ്ടാവും. പിന്നെ ഇതിന്റെ അടിയിൽ ആ മീനൊന്ന് പതിയെ ഒന്ന് ചെരിച്ചടി. ഇത് ചിപ്സ് ആണ് ചൂടുകട്ട ചൂട് കൈ പൊള്ളിക്കണ്ട. ഇതാണ്ട ചിപ്സ്, ഇതാണ് നമ്മുടെ നാട്ടിലെ. ഇവിടെ ഈ രാജ്യത്ത് ചിപ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഉരുളക്കിഴങ്ങിന്റെ. നമ്മുടെ നാട്ടിലെ പോലെ പല വെറൈറ്റി ചിപ്സ് ഒന്നും ഇവിടെ ഇല്ല. ഗാർലിക് ആൻഡ് മായോ. പിന്നെ വില എത്രയെന്നും കൂടി ഒന്ന് പറഞ്ഞേക്ക് ചുമ്മാ, ആളുകൾ ഞെട്ടട്ടെ. ഇതിന് ഒരു ഒരു ഫിഷ് ആൻഡ് ചിപ്സിന് 10-25 ആണ്. നമ്മുടെ നാട്ടിലെ ഒരു 1000 രൂപയുടെ ഒക്കെ അടുത്ത് വരും. 1000 രൂപ വരില്ല, 900 അങ്ങനെയൊക്കെ വരും. ഒരു ബോക്സിന് അങ്ങനത്തെ 2 ബോക്സാണ് കേട്ടോ വാങ്ങിച്ചേക്കണത്. ഇവിടുത്തെ അവിടെ ഉള്ളതിൽ ഏറ്റവും വില കുറഞ്ഞ ഇതാണ്. ചിപ്സ് വേണോ മോൾക്ക്, അതോ ഫിഷ് വേണോ, ഏതാ വേണ്ടേ? ഫിഷ് ആണോ വേണ്ടേ? എന്നാ ശരി, ഇപ്പൊ തരാം കേട്ടാ. അമ്മയടിക്ക് പറഞ്ഞേടാ, ഫിഷ് മീമിയാണ് കേട്ടാ. ഇഷ്ടായ പൊന്നിന്. ഈ പുറകെ കാണാൻ കേട്ടോ ഞാൻ പറഞ്ഞ മീൻകട. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സാൽമൺ വാങ്ങിക്കുന്നത്. ഞാൻ പോയിട്ട് സാൽമൺ വാങ്ങിച്ചുകൊണ്ട് വരാം. അകത്തേക്ക് ഇപ്പോൾ വീഡിയോ എടുക്കുന്നതൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, കാരണം അവിടെ ഈ GDPR പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. ആളുടെ ഫേസ് കാണിക്കലും ക്യാമറ കൊണ്ട് അകത്തിട്ട് പോകുന്നതൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ മാത്രമല്ല മീൻ എനിക്ക് എടുത്തുകൊണ്ട് വരണ്ടേ. 5 കിലോയുടെ മീൻ ഉണ്ടാവും, 2 ബോക്സ് ഉണ്ടാവും, അപ്പോൾ 10 കിലോ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് വരണ്ടേ. അപ്പോൾ ഈ ക്യാമറ കൊണ്ട് അതൊക്കെ ഷൂട്ട് ചെയ്യുന്ന ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ മീൻ എടുത്തുകൊണ്ട് വന്നിട്ട് പുറത്തുകൊണ്ട് വന്നിട്ട് മീൻ കാണിച്ചു തരാം. മീൻ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഇങ്ങനെ കാറിൽ വെച്ചിട്ടുണ്ട്. ഞാൻ തുറന്ന് കാണിച്ചുതരാം മീൻ. 2 ബോക്സ് ഉണ്ട് കണ്ടില്ലേ, അതിനകത്ത് 5 കിലോയാണ് 1 ബോക്സിൽ. നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും ദൂരം എന്തെങ്കിലും ആവശ്യത്തിന് വരുമ്പോൾ ഞങ്ങളിങ്ങനെ 2 ബോക്സ് വാങ്ങിച്ചുകൊണ്ട് പോകും. എന്നിട്ട് അതിങ്ങനെ ചെറിയ ചെറിയ പ്ലാസ്റ്റിക് ബോക്സിലാക്കി ഫ്രീസറിൽ വെക്കും. അങ്ങനെയാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ 2 മീൻ കൊതിച്ചുകളുള്ളത് കൊണ്ട് വേഗം ഈ മീൻ തീർന്നു പോകും, 2-10 കിലോ ഉണ്ടെങ്കിലും തന്നെ. അപ്പം ഞാൻ മീൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എന്തായാലും. അപ്പോൾ ഇത് ഇങ്ങനെ കണ്ട, ഇത് പാക്ക് ചെയ്തിട്ട് ഐസൊക്കെ ഇട്ട് തരുമോ അവർ നമുക്ക്? കൈ കഴുകുക അത് കഴിഞ്ഞിട്ട്. ഇങ്ങനത്തെ ഫില്ലറ്റ്സ് ആണ്, എല്ലുണ്ടാവില്ല, എല്ലും മുള്ളൊന്നും ഉണ്ടാവില്ല. ഇങ്ങനത്തെ മീനിൻ്റെ മാംസകഷ്ണങ്ങളാണ്, തൊലി ഉണ്ടാവും കണ്ടില്ലേ. ഐസ് ഡയറക്റ്റ് കോണ്ടാക്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്നത് കേട്ടോ. കണ്ടോ ഇങ്ങനത്തെ പീസസ് ആണ്. ഇത് ചെറിയ കഷ്ണമാണ്, ഇത് ഇതേപോലത്തെ വലിയ വലിയ കഷ്ണങ്ങളാണ് ഇതിനകത്ത് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മീൻ കിട്ടുന്നത്. മീനിൻ്റെ തണുപ്പ്, നമുക്കിനി 1 മണിക്കൂർ ദൂരം പോകാനുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ തണുപ്പൊന്നും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് മൂടി തന്നെ വെക്കാം, ഐസൊക്കെ ഇട്ട് തന്നെ. അപ്പോൾ ഈ ഡബ്ലിൻ കൗണ്ടിയിലുള്ളവരും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ളവർക്കൊക്കെ ഈ കടേനെ പറ്റിയൊക്കെ എന്തായാലും അറിയായിരിക്കും. പിന്നെ അറിയാം, ഇനിയിപ്പോൾ ഇവിടെ ഉള്ളവർക്ക് തന്നെ അറിയാൻ പാടില്ലാത്തവർക്ക് കണ്ടിട്ടാണ് കേട്ടോ ഇത് ഈ വീഡിയോയിൽ ഇത് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ മീൻ വാങ്ങിക്കാൻ വരുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ദൂരെ നിന്നൊക്കെയാണ് വരുന്നതെങ്കിൽ, നിങ്ങൾ വിളിച്ച് ചോദിക്കണം. ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ട് വേണം നിങ്ങളിങ്ങോട്ട് വരാൻ. കാരണം വന്ന ചില സമയത്ത് ഇവർക്ക് സ്റ്റോക്ക് ഉണ്ടാവില്ല, ഇവിടെ ഭയങ്കര ഇത് കച്ചവടം. അപ്പോൾ മീൻ വേഗം തീർന്നു പോകും. അപ്പോൾ സ്റ്റോക്ക് ഉണ്ടാവാത്ത സമയത്ത് നമ്മൾ വെറുതെ ആയിപ്പോകും ഇത്രയും ദൂരം നമ്മൾ ഇങ്ങോട്ട് വരുന്നതേ. നമ്മൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വരുമ്പോഴാണ് വരുള്ളൂ. എന്നാലും അവിടെ വെറുതെ ഇവിടം വരെ വണ്ടി ഓടിക്കണ്ടല്ലോ. പിന്നെ വെറുതെ വന്നാലും കുഴപ്പമില്ല, ഹൗത്ത് കാണാൻ നല്ല ഭംഗിയൊക്കെയാണ് ഇവിടെ ഹൗത്ത് കാണാനായിട്ടേ. പിന്നെ ഇവർക്കൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്,
അപ്പോൾ ഫേസ്ബുക്ക് പേജിൽ ഇവർക്ക് മെസ്സഞ്ചർ ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ കൂടെ മെസ്സേജ് അയച്ച് ചോദിച്ചാലും മതി. ഏറ്റവും നല്ലത് വിളിച്ചു ചോദിക്കുന്നതാണ്. അപ്പോൾ തന്നെ നമുക്ക് കാര്യം അറിയില്ല. പിന്നെ ഈ മീനിൻ്റെ വില എന്ന് പറയുന്നത് കിലോ 5 യൂറോ ആണ്. നമ്മൾ പക്ഷേ 1 കിലോ ആയിട്ടൊന്നും വാങ്ങിക്കാൻ പറ്റില്ല, മിനിമം 5 കിലോ വാങ്ങിക്കണം. അപ്പോൾ നമ്മൾ ഇപ്പം ഞങ്ങൾ 10 കിലോ ആണ് വാങ്ങിച്ചത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഒരു ബോക്സിന് അപ്പോൾ 25 യൂറോ വരും, കാരണം ഒരു ബോക്സിൽ 5 കിലോ ഉണ്ടോ ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്കിത് വേഗം തീരും, എന്നാലും കുഴപ്പമില്ല. നമ്മൾ നാട്ടിലെ മീൻകറി വയ്ക്കുന്ന പോലെ മുളക് ജാറുള്ള കറി വയ്ക്കാറുണ്ട്, തേങ്ങാപ്പാലിൻ്റെ കറി വയ്ക്കാറുണ്ട്, പിന്നെ വറക്കാറും ഗ്രില്ല് ചെയ്യാറൊക്കെ ഉണ്ട്, കാരണം വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും അതിനകത്ത്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ. ഇങ്ങനെ അടച്ചിട്ട് വരാം, ഇനി നമുക്ക് ആ ഫിഷ് ഒന്ന് കാണാൻ ഇങ്ങനെ അടിക്ക, ക്ലോസ് ചെയ്യാം. വേണ്ട, അത് എല്ലാരും കാണിക്കണം, നിനക്ക് നാണ ഒരു ബാക്കിയുള്ളവർ കാണിക്കണ പോലെ കാണിക്കാം.